നമസ്കാരം. മലബാർ മാനുവിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോവിഡ് കാലം എല്ലാ മനസ്സുകളിലും ആധികളെരിയുന്ന കാലമാണ്. അതുകൊണ്ടാണ് സാമൂഹിക അകലം പാലിച്ച് രോഗം പടരുമെന്ന ഭയം ഇല്ലാതാക്കണമെന്ന് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര വിദഗ്ധർ കഴിഞ്ഞ 3 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും രോഗവ്യാപനമുള്ള 60 രാജ്യങ്ങളിൽ നിന്ന് ദില്ലിയിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി മതബോധനം നടത്തുന്ന തിരക്കിലായിരുന്നു തബ്ലീഗ് ജമാഅത്ത്. മറ്റാർക്കും സാധിക്കാത്ത ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റി. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവർ കോവിഡ് രോഗികളെ സംഭാവന ചെയ്തു. ആൻഡമാൻ ദ്വീപ് അടക്കം. തബ്ലീഗ ജമാഅത്തിനോട് പൊറുക്കു, അവർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്നാണ് കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതർ പറയുന്നത്. തബ്ലീഗുകാർ നിഷ്കളങ്കരായ വിശ്വാസികളാണത്രേ. അവരോട് ദില്ലി പോലീസ് കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാത്തതുകൊണ്ടാണ് നിസാമുദ്ദീനിൽ പോയി ആരാധനാ സമ്മേളനം നടത്തിയതെന്നാണ് വാദം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ മാർച്ച് ആദ്യം മുതൽക്ക് തന്നെ വലിയ ജാഗ്രത പാലിച്ചു. കഴിഞ്ഞ 20 മുതൽക്ക് തന്നെ മുസ്ലിം പള്ളികളിൽ ജുമാ നമസ്കാരവും ജമാഅത്തുമൊക്കെ വേണ്ടാന്ന് വെച്ചു. ആ ഒരു രീതിയിലുള്ള സമീപനം ഡൽഹിയിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മാത്രമല്ല, ഈ നിസാമുദ്ദീൻ മർക്കസിൻ്റെ ചേർന്നിട്ടാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആള് കൂടുന്നത്, അവർ വന്ന് പറയുന്നില്ല. ഈ മർക്കസ് എന്ന് പറയുന്നത് 100 ഇന്ത്യയിൽ ഉള്ള ഒരു സ്ഥാപനമാണ്. ആദ്യം മുതലേ നടന്നു വരുന്ന ഒരു ആരാധനാലയത്തിലെ ഒരു സാധാരണ സംഭവമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇതിനിടയിൽ ആരും വർഗീയത വിളയിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ സമീപനം. കൊറോണ പടർത്താനുള്ള ഗൂഢാലോചനയായിരുന്നു അതെന്ന മതവെറിയന്മാരുടെ ആക്ഷേപം തള്ളിക്കളയാം. അവരൊന്നും കുറ്റവാളികളോ തീവ്രവാദികളോ അല്ല, അവരൊക്കെ വിശ്വാസികളാണ്, സമ്മതിക്കുന്നു. പക്ഷേ മതവിശ്വാസമെന്നാൽ എന്താണ്? സമൂഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമ്പോൾ ശാസ്ത്രത്തിനും പൊതുതാൽപ്പര്യങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ച് പടച്ചോൻ കാത്തോളുമെന്ന മൂഢവിശ്വാസം പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും പൊറുപ്പിക്കാനാവുമോ? അതുവഴി രാജ്യത്തെമ്പാടും പടർത്തിവിട്ട ആശങ്ക ഒരു മതവിഭാഗത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയില്ലേ? തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്കറിയ CAA അതിൻ്റെ ഒരു പശ്ചാത്തലം, സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അല്ലേ വർഗീയ ലഹളകൾ പുറപ്പെട്ട പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അന്തരീക്ഷത്തിൽ വർഗീയതയുണ്ട്. അങ്ങനത്തെ വർഗീയത നിലനിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. കാരണം നമ്മളിത് ഒറ്റപ്പെട്ട, ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ടൊരു മുസ്ലിം ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു വർഗീയമായിട്ട് മാറില്ല. മറിച്ച് ഒരു മുസ്ലിം സംഘടന ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ, ഒരു സംഘടന നിരുത്തരവാദപരമായിട്ടൊരു കാര്യം ചെയ്തിട്ട് അത് പൊതുസമൂഹത്തിന് ആപത്തുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ ശത്രുക്കൾ അതിൽ നിന്ന് മുതലെടുക്കും. ഇന്ത്യയിലുടനീളം കോവിഡ് വൈറസ് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് തബ്ലീഗ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ദേശീയ സമ്മേളനം കഴിഞ്ഞ ശേഷമെങ്കിലും ബാക്കിയുള്ള സമ്മേളനങ്ങൾ പിരിച്ചുവിടുന്ന ഒരു തീരുമാനം തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതൃത്വം എടുത്തിരുന്നുവെങ്കിൽ ഇത്ര രൂക്ഷമായ രീതിയിൽ ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, 19 മാർച്ച് തബ്ലീഗ് ജമാഅത്തിൻ്റെ അമീർ സഅദ് മൗലാന അവിടെ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗത്തിൽ വന്നിട്ടുള്ള ആളുകളെ, അതിൻ്റെ പങ്കെടുക്കുന്ന ആളുകളെ സമ്മേളനത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ മതപരമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകൂടി ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരു മതസംഘടന, ജനങ്ങളുടെ ജീവനിൽ അതീവ പ്രാധാന്യം കൽപ്പിക്കേണ്ടുന്ന ഒരു മതസംഘടന ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറി എന്ന കാര്യത്തെ മറ്റ് കാരണങ്ങൾ ന്യായങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ 9,000 ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആരംഭിച്ചിരിക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 300-400 തബ്ലീഗ് ജമാഅത്തിന്റെ വിദേശ പ്രതിനിധികൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒളിവിലാണെന്നാണ്. വാസ്തവത്തിൽ ഹോം ക്വാറന്റൈനിലോ അല്ലെങ്കിൽ സർക്കാർ നിരീക്ഷണത്തിലുള്ള ഐസൊലേഷൻ സംവിധാനങ്ങളിലേക്കോ പോകേണ്ട ഇവർ
സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പിടികൊടുക്കാതെ ഒളിവിൽ താമസിക്കുന്നുണ്ട് എന്നത് വാസ്തവത്തിൽ അത് നിരുത്തരവാദിത്വം മാത്രമല്ല, അത് വാസ്തവത്തിൽ ക്രിമിനൽ പ്രവൃത്തിയാണ്. ആരാണ് ഈ തബ്ലീഗെ ജമാഅത്ത്? വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ടോ? ദില്ലി സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനും സ്വന്തം ശൈലികളെ ന്യായീകരിക്കാനും മാത്രം സ്വാധീനശേഷിയുള്ളവരാണോ ഇവർ? ഈ ലോക്ക്ഡൗൺ കാലത്ത് രാജ്യത്തെമ്പാടുമുള്ള വിശ്വാസികളെ പരിഹാസപാത്രമാക്കുകയല്ലേ അവർ ചെയ്തത്? തബ്ലീഗി ജമാഅത്തിൻ്റെ സ്ഥാപക നേതാവിൻ്റെ അഭിപ്രായമനുസരിച്ച്, തബ്ലീഗി പ്രവർത്തകരുടെ അഭിപ്രായമനുസരിച്ചും ഇന്ന് ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും യഥാർത്ഥ മുസ്ലിങ്ങളല്ല, യഥാർത്ഥ മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരല്ല. അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രാക്തന വിശുദ്ധമായ മുഹമ്മദ് നബിയുടെ കാലത്തുള്ള ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ രീതിയിൽ അക്കാലത്തുള്ള വസ്ത്രധാരണം, അക്കാലത്തുള്ള താടി വളർത്തൽ, ഇതൊക്കെ വേണം എന്ന് ഇങ്ങനെ ആചാര ജടിലമായ ഒരു ഒരു അതിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അവരുടെ വികാര വിചാരങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പരലോകമാണ്, അതുമായി ബന്ധപ്പെട്ട സ്വർഗ നരക ലോകങ്ങളാണ്. നിസാമുദ്ദീനിൽ നിന്ന് രാജ്യത്തെ വിശ്വാസികൾ എന്തെങ്കിലും പാഠം പഠിച്ചോ? ഇല്ലെന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ടും പള്ളികൾ അടച്ചിടാനും കൂട്ടം ചേർന്നുള്ള വെള്ളിയാഴ്ച നമസ്കാരങ്ങളും ഞായറാഴ്ച പ്രാർത്ഥനകളും വേണ്ടെന്ന് വെക്കാനും ചുരുങ്ങിയത് വിദ്യാസമ്പന്നരായ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളെങ്കിലും തയ്യാറായ. സമൂഹ വ്യാപനം ഭയന്ന് ആശങ്കയോടെ വീട്ടിലിരിക്കുന്ന ഓരോരുത്തരെയും കൊഞ്ഞനം കുത്തുന്നവരാണ് ഈ തീവ്രവിശ്വാസികൾ. അവനവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇവർ അന്യൻ്റെ ജീവനെക്കുറിച്ച് ആശങ്കപ്പെടുന്നേയില്ല. നിസാമുദ്ദീനിലേത് പൊറുക്കാനാവാത്ത കുറ്റമാണെന്ന് ആക്രോശിക്കുന്നവർ തന്നെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ചതും സർക്കാരിനെ വിരട്ടിയതും. ഈ ലോക്ക്ഡൗൺ കാലത്തും കേരളത്തിൽ പലയിടത്തും ആരാധനാലയങ്ങളിൽ സംഘടിതമായ തീ പലരും പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം ആരാധനാലയങ്ങളിൽ സംഘടിച്ചെത്തിയതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം സാമൂഹ്യബോധമുണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളിക്ക് നാണക്കേടാണ്. തബ്ലീഗെ ജമാഅത്തുകാർക്കെതിരെ രാജ്യത്തെമ്പാടുമുണ്ടായ പ്രതിഷേധങ്ങൾ ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. വിവേകമില്ലായ്മയാണത്, കരുതലില്ലായ്മയാണത്. അതിലുമുപരിയായി മതത്തിൻ്റെ തണലുണ്ടെങ്കിൽ പ്രത്യേക അവകാശങ്ങൾ പതിച്ചു കിട്ടുമെന്ന തിണ്ണമെടുക്കുമാണത്. നിസാമുദ്ദീനിലെ ആരാധനാ സമ്മേളനത്തിൽ പങ്കെടുത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് എളുപ്പം സ്വർഗപ്രവേശം കിട്ടുമെന്ന മേനി പറച്ചൽ കയ്യിലിരിക്കട്ടെ. ഉത്തരവാദിത്തമില്ലായ്മയാണ് ആ കുടുംബങ്ങളെ അനാഥരാക്കിയത്. മതമെന്നാൽ പരലോക പ്രവേശന വർണ്ണനകളല്ല. അന്തസ്സോടെയും ആരോഗ്യത്തോടെയും ഇഹലോകത്ത് ജീവിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്.